Welcome to my channel. I am Shafita. Tally Prime 3.0 ഒരു പാട് ഫീച്ചേഴ്സ് കള ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് മൾട്ടിപ്പിൾ ജിഎസ്ടി രജിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോ ടാലി പ്രൈമില് ഒരുപാട് മൾട്ടിപ്പിൾ ജിഎസ്ടി രജിസ്ട്രേഷൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ ബ്രാഞ്ചസുകൾ വരുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചസിനെ എല്ലാം നമുക്ക് ഒരൊറ്റ കമ്പനിയിൽ ഒരൊറ്റ സിസ്റ്റത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസിൽ വരുന്ന ട്രാൻസാക്ഷൻസുകൾ ഇവിടെ ഇരുന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യാനും GST നമുക്ക് ഫയലിംഗ് ചെയ്യാനും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ സാധിക്കും. മുന്നത്തെ ടാലിയിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ കമ്പനി ഒറ്റ GST രജിസ്ട്രേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ GST രജിസ്ട്രേഷൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അപ്പൊ എങ്ങനെയാണ് ടാലി പ്രൈമില് ആ ഒരു GST രജിസ്ട്രേഷൻ മൾട്ടിപ്പിൾ GST രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാലിയിൽ എങ്ങനെയാണ് ഒരു ഫ്രീ ട്രയൽ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. അപ്പൊ ഞാനിവിടെ ടാലി പ്രൈം 3.0 ആണ് ഈ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടാലി പ്രൈം ഗോൾഡ് ആണ്. അതായത് ഇപ്പൊ ലൈസൻസ് ഉണ്ട്, 7 ഡേയ്സ് ആണ് ഇതിന്റെ ലൈസൻസ് നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്കൊരു കമ്പനീനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. മുന്നേ നമ്മൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്പനി ക്രിയേഷനിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. GST രജിസ്ട്രേഷനിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ക്രിയേറ്റ് കമ്പനി എടുത്തിട്ടുണ്ട്. കമ്പനിക്ക് നമുക്കൊരു പേര് കൊടുക്കാം. പിന്നെ അഡ്രസ് ഒന്നും ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ കമ്പനി ഇപ്പൊ കേരളത്തിലാണ്. ഞാൻ ഇവിടെ കേരളയാണ് സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളത്. കൺട്രി ഇന്ത്യയാണ്. പിന്നെ പിൻകോഡ്, ടെലിഫോൺ, മൊബൈല്, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് എല്ലാം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ കറന്റിൽ ഫിനാൻഷ്യൽ ഇയർ 1/4/2023 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ ബുക്സ് ബിഗിനിങ് ഫ്രം, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്നാണ് അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 1/5/23 ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യാം. നമ്മള് ഫീച്ചറിലേക്കാണ് വരുന്നത്. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. നമ്മൾ ഇവിടെയാണ് ഇനി GST രജിസ്ട്രേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എൻ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാക്സേഷൻ റൈറ്റ് സൈഡിൽ ടാക്സേഷൻ ഇനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ സ്റ്റേറ്റ് കേരള, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കാം, കോമ്പോസിഷൻ ആണെങ്കിൽ കോമ്പോസിഷൻ കൊടുക്കാം. ഇവിടെ പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, റെഗുലർ സെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ റെഗുലർ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ കമ്പനിയുടെ GST IN നമ്പർ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പൊ ഞാനിവിടെ കേരളത്തിന്റെ GST നമ്പർ കൊടുക്കുന്നുണ്ട്. പീരിയോഡിസിറ്റി മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ മന്ത്ലി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സേവ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു GST രജിസ്ട്രേഷനും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ കേരള ബ്രാഞ്ചിന്റെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കമ്പനിക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ വേറൊരു ബ്രാഞ്ചും കൂടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ GST രജിസ്ട്രേഷനും കൂടി നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എൻറ്റർ ചെയ്ത് വരുമ്പോൾ താഴെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റ് അനദർ GST രജിസ്ട്രേഷൻ ഫോർ ദ കമ്പനി. ഇത് നമുക്ക് ഇവിടെ ടാലി പ്രൈം 3.0 വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ ആണ്. പഴയ ടാലിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോ ആയിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. അത് എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ ഒരു ബ്രാഞ്ചിന്റെ രജിസ്ട്രേഷനും കൂടി നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാനിവിടെ സ്റ്റേറ്റ് കൊടുക്കുന്നത് കർണാടകയാണ്. അപ്പൊ കർണാടകയുടെ രജിസ്ട്രേഷനും കൂടി നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കർണാടക എന്ന് കൊടുത്തിട്ടുണ്ട്. റെഗുലർ ആണോ, റെഗുലർ കൊടുക്കുക. ദെൻ അതിന്റെ GST IN നമ്പർ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. GST IN നമ്പർ നിർബന്ധമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒന്നും റിപ്പോർട്ടിലേക്ക് അത് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ GST നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ GST IN നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റേറ്റുകളുടെ രജിസ്ട്രേഷൻസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളതിൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കർണാടക രജിസ്ട്രേഷൻ, അതിന്റെ GST IN നമ്പർ, സ്റ്റേറ്റ് കർണാടക എന്ന് കാണാം. അതുപോലെ തന്നെ കേരള രജിസ്ട്രേഷൻ,
GSTIN number Kerala nalladum ivada namukku kaanan pattum ini namukku idu vadana save cheyyam ini moonamathu oru branch um kudi moonamathu oru state indedum kudi namukku create cheyanannundengil F11 feature like enna ponanu yaadoru nirbandham illa nammal ivada gateway of tally ennulla ee menu il ninnu create ennu parna option eduthittundengil adile statutory masters ennu parna oru section thanne undu adile GST registration adu pole thanne GST classification kaanam nammal ivadna GST registration aanu choose cheyanannundengil ivadnu namukku state adu pole thanne registration type GST IN number ellam ivadnu create cheyavundanu F11 il enna poyittu create ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ ഞാൻ ഇനി ക്രിയേറ്റ് ചെയ്യണില്ല രണ്ട് രജിസ്ട്രേഷൻസ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ബ്രാഞ്ചിന്റെയും സെപ്പറേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റും ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഓരോ ബ്രാഞ്ചിന്റെ സെപ്പറേറ്റ് കാണിക്കാം അതുപോലെ തന്നെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തും GST ഫയലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോന്നിന്റെ സെപ്പറേറ്റ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും അതെല്ലാം ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്ന വിചാരിച്ചിട്ടാണ് നമുക്ക് അത് ഒരു വേറൊരു ടോപ്പിക് ആയിട്ട് ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ടാലി പ്രൈമില് പുതിയ ടാലി പ്രൈമില് മൾട്ടിപ്പിൾ GST രജിസ്ട്രേഷൻസ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ടാലി പ്രൈമിലെ മറ്റൊരു ഫീച്ചറുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ